സംഭവം സിമ്പിൾ ആണ്, മണലിടുക, തട്ടിക്കളയുക, പശു തൂക്കുക, തട്ടിക്കളയുക, സംഭവം സിമ്പിൾ ആണ്. പിന്നെ മാരക ആയുധങ്ങൾ വെച്ച് ഷേപ്പ് വരുത്തുക, അതിന് ഷേപ്പ് വരുത്തുന്നുണ്ട്. ഹായ്, ഞാൻ സിദോഷ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തടിയമ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഇടുക്കിയിൽ നിന്നും ഒരു 5 കിലോമീറ്റർ ദൂരം. ഈ സ്ഥലത്തിൻ്റെ ഇവിടെ വരാനുള്ള പ്രത്യേകത, നമ്മൾ സനു എന്ന് പറഞ്ഞൊരു അത്ഭുത കലാകാരനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹം ചെയ്യുന്നത് സാൻഡ് ആർട്ടാണ്. അതായത് നമ്മുടെ ഈ വേസ്റ്റ് മണൽ വേസ്റ്റല്ല, മണൽ തരികൾ ഉപയോഗിച്ച് നമ്മൾ പറയുന്ന ഫോട്ടോകൾ അദ്ദേഹം വരച്ച് തരും. ഒരു അത്ഭുത പ്രതിഭാസം. കേരളത്തിൽ തന്നെ 1, 2, 3 പേരേ ഉള്ളൂ ഇതേപോലെ സാൻഡ് ആർട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത്. അദ്ദേഹം നമ്മളെ സാൻഡ് ആർട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ പുള്ളി എങ്ങനെ വരയ്ക്കുമെന്ന് കാണിച്ചു തരാം. കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ചിത്രങ്ങൾ സാൻഡിൽ വരച്ച് കാണിക്കും. അങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസമാണ്. അപ്പോൾ നമുക്ക് സനുവിനെ പരിചയപ്പെടാം. ഇതാണ് നമ്മൾ പറഞ്ഞ സനു, ഇടുക്കിക്കാരുടെ അഭിമാനം, കേരളത്തിൻ്റെ മുത്ത്. അതായപ്പോൾ നമ്മൾ സനുവിനെ നമുക്ക് പരിചയപ്പെടാം. സനു, എന്താണ് പ്രൊഫഷണലി ചെയ്യുന്നത്? പ്രൊഫഷണലി സാൻഡ് ആർട്ടിസ്റ്റ് ആണ്. സാൻഡ് ആർട്ടിസ്റ്റ് ആണ്. സാൻഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ദഹിച്ചോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ മണല് കൊണ്ട് വ്യത്യസ്തമായ കലാരൂപങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. നമുക്ക് അത് മണൽ എങ്ങനെയാണ് അരിച്ചെടുക്കുന്നത്, അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം സനു നമ്മളെ കാണിച്ചു തരും. സനു ഒരു അധ്യാപകൻ കൂടിയാണ് ഈ മേഖലയിൽ. സാൻഡ് ആർട്ടിങ് മാത്രമാണ് ചെയ്യുന്നത്? അല്ല, ക്രാഫ്റ്റ് ടീച്ചറാണ്. ഒരു 10-32 ടൈപ്പ് ക്രാഫ്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ട്, കൂടെ സാൻഡ് ആർട്ടും പഠിപ്പിക്കുന്നുണ്ട്. സാൻഡ് ആർട്ടും പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്നപ്പോൾ സംസാരിക്കുന്നത് സാൻഡ് ആർട്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സനു ചെയ്തിരിക്കുന്ന സാൻഡ് ആർട്ടുകൾ നമുക്ക് ആദ്യമേ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം ആ ഒപ്പം തന്നെ നമുക്ക് സനുവിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇതാണ് സനു ചെയ്തിരിക്കുന്ന ആർട്ട് വർക്കുകൾ. ഈ കാണുന്ന ഈ ഒരു കറുത്ത സംഭവം, നമ്മുടെ ഈ ലൈറ്റ് തൂക്കിയിടുന്ന ആ, ഇതിന്റെ പേരെന്താണ് സനു ശരിക്കും? ലൈറ്റിന്റെ ഡൂമാണ്. നമ്മൾ ഈ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നത് ഇത് കംപ്ലീറ്റ് സാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഈ കാണുന്നത്. ഇതിന്റെ പേരെന്തായിരുന്നു ചേനെ? ഫ്ലവർ വൈസ് ആണ്. ഈ കാണുന്ന ഈ ചേട്ടനും ചേച്ചിയും സനു ഒരു ഓർഡർ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ കാണുന്നത് പോലെ വളരെ മനോഹരമായിട്ട് സാൻഡിൽ ചെയ്തു തരും. ഈ കാണുന്നത് ഈ ചേട്ടൻ്റെ മുഖം, ഈ ചേട്ടൻ്റെ സമയം നോക്കണേ, വെറുതെ സിമ്പിളായിട്ട് സിനിമയിലെടുത്തു. ഈ കാണുന്ന ഇത് ഉണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, അത് ഭാരതപ്പുഴയിലെ മണലാണ്. ഇത് ഭാരതപ്പുഴയിലെ ഭാരതപ്പുഴയിലെ മണലാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഈ കാണുന്ന വൈറ്റ് കളേഴ്സ് ലക്ഷദ്വീപിലെ, അത് ലക്ഷദ്വീപിൽ നിന്നും കൊണ്ടുവന്ന മണലാണ്. അതായത് ഈ കാണുന്ന ഓരോ കളർ വെറൈറ്റികളും, അതിൽ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് വൈറ്റിനകത്ത്, ഒരെണ്ണം ചേർത്തലയുടെ മണലാണ് ഡാർക്ക് ഷെയ്ഡ്. ഈ പ്യൂർ വൈറ്റ് ആയിട്ട് കാണുന്നത് ലക്ഷദ്വീപും, ഈ ഒരു അല്പം ഷെയ്ഡ് വന്നിരിക്കുന്നത് ചേർത്തലയിൽ നിന്നുള്ള മണലാണ്. അതായത് സംഭവം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ ഉപയോഗിക്കുന്നില്ല. ഈ കാണുന്ന ഈ ചേച്ചിയുടെ ഈ നൈറ്റിയിലെ പുള്ളികൾ, ഈ കറുത്ത കളർ എല്ലാം മണൽ മാത്രമാണ്. ഇത് ഓറഞ്ച് മണൽ വന്നിട്ടുള്ള ചെങ്ങന്നൂരിലെ മണൽ. അതായത് ഓറഞ്ച് മണലുണ്ട്, അത് ചെങ്ങന്നൂരിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇതേ ഒരു കുട്ടി കുതിരക്കിട്ട് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മണലിൽ ചെയ്തേക്കുന്ന ഓരോ കാഴ്ചകളാണ് ഇത്. അതേപോലെ തന്നെ നമുക്ക് വീടുകളിലെ ഓരോ ഷെയ്ഡിങ്ങിന് വേണ്ടി വാളിൽ ഫിറ്റ് ചെയ്യുന്ന ഫോട്ടോസാണ് ഇത്. നമ്മുടെ ഇത് അയ്യപ്പൻ്റെ ഒരു കലാസൃഷ്ടി. ഇതിൽ എത്ര കളറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ. ഈ കളറുകളെല്ലാം നാച്ചുറലായിട്ടുള്ള കളറുകളാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കളറുകൾ എവിടെ നിന്നൊക്കെയാണ് സനു നമ്മൾ നോർമലി ശേഖരിക്കുന്നത്? ഇത് ഇടുക്കിയിൽ നിന്നുള്ള ഒരു 32 കളർ മണലുണ്ട് എൻ്റെ. ഇടുക്കിയിൽ നിന്നുള്ള 32 കളർ മണലുകൾ നമ്മൾ ശരിക്കും മണലുകൾ എവിടെ നിന്നാണ് നമ്മൾ ശേഖരിക്കുന്നത്? ഒന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെ നമുക്ക് 32 ഏറ്റവും കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇടുക്കി ഒരു കലവറയാണല്ലോ. അതെ അതെ, അതായത് ശരിക്കും വേൾഡ് ലെവലിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ കളർ ഷെയ്ഡ് മണൽ കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും മണലുകളുണ്ടോ? ഇമ്പോർട്ട് ചെയ്യുന്ന മണലൊന്നും ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. അതെ, ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ കളർ ഷെയ്ഡ് ഉള്ളത്. അതിന്റെ ഒരു ഭൂപ്രകൃതി തന്നെയാണ് ശരിക്കും നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത്. ടോട്ടൽ നമുക്ക് എത്ര വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ്? എന്റെ കയ്യിൽ ഇപ്പം 42 കളർ മണലുണ്ട്. 42 കളറിലുള്ള മണലുണ്ട്, മണലുകളുണ്ട്. അതെല്ലാം ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു ചന്തം ഭയങ്കരമാണ്. ഇത് നമ്മുടെ കൃഷ്ണനാണ്, ആർക്ക് കണ്ടാലും കൊതി വരുന്ന രീതിയിലാണ് ഇത് മണൽ കൊണ്ട് മാത്രം ചെയ്തേക്കുന്നത്.
സനുവിന് ഏറ്റവും കൂടുതൽ വിറ്റ് പോയേക്കുന്ന ഒരു ആർട്ട് രൂപം എന്ന് പറയുന്നത് ഈ കൃഷ്ണൻ്റെയാണ്. അതിനുശേഷം നമ്മൾ ഗണപതിയുടെ ഫോട്ടോയാണ് ഏറ്റവും കൂടുതൽ പോയേക്കുന്നത്. ഇത് അതിനുശേഷം നമ്മുടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മദർ തെരേസ. ഇതിലൊക്കെ ഉണ്ടോ കളർ ഷെയ്ഡുകൾ? ഇതൊന്നും നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് ഇതുണ്ടോ ഓരോന്നും ഇത്രയും സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം മണൽത്തരികളാണ്. ഇതിൽ വന്നേക്കുന്ന ചേറ്റുകുഴി കണ്ടത്തിലെ മണലാണ്. ഈ കാണുന്ന ഈ ഒരു കളർ ഷെയ്ഡ്, ഈ കണ്ണിൻ്റെ ഈ കളർ ഷെയ്ഡുള്ള ചേറ്റുകുഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടപ്പനയ്ക്ക് അപ്പുറമുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ അവിടെയുള്ള മണൽ ശേഖരിച്ച്, അതായത് സനു എവിടെ പോയാലും ശ്രദ്ധിക്കുന്നത് അവിടുത്തെ മണൽ, അതിൻ്റെ കളറ്, അതിൻ്റെ പ്രത്യേകതകളാണ്. നമുക്കിപ്പോൾ തന്നെ കാണാം സനു എങ്ങനെയാണ് മണൽ ഗ്രേഡ് ചെയ്തെടുക്കുന്നത്, തിരിച്ചെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രോസസ്സും ജസ്റ്റ് കാണാൻ പറ്റും. ഇത് കണ്ടോ, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ബുദ്ധൻ. ബുദ്ധൻ നമ്മൾ വേറെ ബുദ്ധനെ കണ്ടായിരുന്നു. അപ്പം നമുക്ക് കൂടുതൽ വേറെ ബുദ്ധനുണ്ട്, എല്ലാം ഒരാളാണ് ബേസിക്കലി. ബട്ട് അതിൻ്റെ രണ്ട് രീതിയിൽ ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. ഇത് ശിവനാണ്. ഞാൻ മണ്ഡലം പറയുന്നതിന് മുമ്പ് തന്നെ ആൾ കയറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുണ്ടോ ഓരോ കളർ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു സംഭവമാണ്. ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ, അതാണ് അതിൻ്റെ ആ ഒരു പ്രത്യേകത. ഇതെന്താ? വേഴാമ്പൽ, നമ്മുടെ ദേശീയ പക്ഷി. ഇത് ശരിക്കും സാൻഡാർട്ട് അല്ല, മഡ് പെയിൻ്റ് ആണ്. സനു മഡ് പെയിൻറ്റും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സനുവിൻ്റെ വൈഫ്, വൈഫിൻ്റെ പേരെന്തായിരുന്നു? അഞ്ജു. അഞ്ജു, ഇത് അഞ്ജുവിൻ്റെ ഒരു കലാസൃഷ്ടിയാണ്. അഞ്ജുവിന് ക്യാമറയുടെ മുമ്പിൽ വരാൻ ചെറിയൊരു നാണം, അതുകൊണ്ടാണ് അഞ്ജു വരാത്തത്. ബട്ട് ഇത് അഞ്ജുവിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത് ചെളി കൊണ്ടുള്ള അല്ലേ മണല് കിട്ടുന്ന പോലെ തന്നെ പല കളറിലുള്ള മണ്ണും അവൈലബിൾ ആണ്. അത് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഗണപതിയുടെ ഒരു രൂപം. അതേപോലെ തന്നെ ഇത് നമ്മുടെ രണ്ടാമത് പറഞ്ഞ ബുദ്ധൻ, അതും മഡ് പെയിൻ്റാണ്. ഇതും മഡ് പെയിൻ്റ് ആണ്, ഇത് സാൻഡ് അല്ല. ഈ രണ്ടെണ്ണം കാണിച്ചത് മഡ് പെയിൻ്റ് ആണ്, ബാക്കിയുള്ളതെല്ലാം സാൻഡ് ആർട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ എന്തോ ദേശീയ പക്ഷി പോലുള്ള ഒരു സംഭവമല്ലേ തെയ്യം? മലബാറിൻ്റെ ആണോ? അതെ, കലാരൂപം, തനത് കലാരൂപം, അത് തന്നെ. ഭയങ്കര റെഡ് കളറ് വെട്ടുകല്ലിൻ്റെ പൊടിയാണ്. ഈ കളറ് വെട്ടുകല്ലിൻ്റെ പൊടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഒരു ഡാൻസുകാരി ചേച്ചീനെ നമുക്ക് പരിചയപ്പെടാം. ഇത് ഉണ്ടോ ഒരു ലുക്കായിട്ട്, ഇതല്പം വലിയ ഫോട്ടോയാണ്. ഈ ഫോട്ടോയ്ക്ക് എന്നാ വില വരും സനു? ഒരു 15 രൂപ അടുത്ത് വരും. 15,000 രൂപ, അത് നമ്മളീ പറയുന്ന വലിയ വിലയൊന്നുമില്ല, 15,000 രൂപയാവുന്നുള്ളൂ. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാക്കി ഓരോ മണൽ തരികളെടുത്ത് പശ വെച്ച് ഒട്ടിച്ചാണ് ഇതിങ്ങനെ ചെയ്ത് ചെയ്തേക്കുന്നത്. അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞതുണ്ടോ സനു? അങ്ങനെ ചേച്ചിനെ കെട്ടിപ്പിടിച്ചേക്കുന്നൊന്നും വേണ്ട കേട്ടോ, അത് ഭാര്യയുണ്ട്. ഇത്രയും ഒരാളുടെ സൈസിൻ്റെ അടുത്ത് വലിപ്പം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ ഫോട്ടോയ്ക്ക് പോലും സനു ചാർജ് ചെയ്യുന്നത് 15,000 രൂപയേ ഉള്ളൂ. അത് ശരിക്കും നഷ്ടമാണ് സനു. കാരണം മണ്ണിൽ നമ്മൾ ശേഖരിക്കണം, പല കളറുകൾ നമ്മൾ ശേഖരിക്കണം. നമ്മളത് അതിനെപ്പറ്റി മനു ഇവിടെ വേറെ ഇല്ലാത്തതുകൊണ്ടാണോ അറിയത്തില്ലാത്തതുകൊണ്ടാണോ എന്തോ, എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നുന്നു. അപ്പം നിങ്ങൾ എനിക്ക് ഇമ്പടി പൈസ ഉണ്ടെന്ന്, കുഴപ്പമില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മക്ക മദീനയാണ്. അറബിക് കാലിഗ്രാഫി. അറബിക് കാലിഗ്രാഫി. കാലിഗ്രാഫി, അച്ഛാ. ഓക്കെ, ഇത് ഇതും പല കളറുകളാണ്. നമുക്കിത് ഒന്നും വിശേഷിപ്പിക്കാൻ ഇതുണ്ടോ? കഥകളി, കഥകളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരച്ചെടുക്കാൻ തന്നെ പാടാണ്. അതിൽ സാൻഡാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം അവൈലബിൾ അല്ലാത്ത രണ്ട് കളറാണ്, ഒന്ന് ഗ്രീനും ബ്ലൂ. അച്ഛാ, മണലിൽ അവൈലബിൾ അല്ലാത്ത കളറ് എന്ന് പറയുന്നതാണ് ഒന്ന്. ബ്ലൂ കളറും കിട്ടത്തില്ല, ഗ്രീൻ കളറും നമുക്ക് കിട്ടും, ഗ്രീനും നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, പക്ഷേ ഈ കഥകളിക്കകത്ത് ഫേസ് വന്നേക്കുന്നത് ഗ്രീനാണ്. ഗ്രീനിന്റെ ഒരു ഷെയ്ഡ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ. നമുക്ക് ആ കളർ, നമുക്ക് ആക്ച്വലി ആ കളർ മണൽ അവൈലബിൾ അല്ല, മണൽ ശരിക്കും ഗ്രീൻ അവൈലബിൾ അല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മുടെ ഇരുത്തു തേഡ് ക്യാമ്പ് ഭാഗത്തുള്ള തോട്ടിൽ നിന്നും കളക്ട് ചെയ്തേക്കുന്ന ഒരു മണലാണ് ഇത്. റിവർ സാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. മനു ഒരുമാതിരിപ്പെട്ട സ്കീം എല്ലാം പിടിക്കും സനു. സനു അപ്പൊ നമുക്കൊരു ഇത് കണ്ടാലേ ഇത് നമ്മളിതൊന്നും മറുപടി ഇല്ല. സനു കുള അടിപൊളി. അതേപോലെ തന്നെ നമുക്കിവിടെ കുപ്പിയിൽ ഈ ചെയ്തേക്കുന്നത് പെയിന്റ് ആണ്, ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ കളറ് മണലില്ല, ഇതാള് മണൽ ചെയ്തിട്ട് അതല്ലേ പെയിന്റ് ചെയ്തേക്കുന്നതാണ്. നമ്മുടെ ഗാന്ധിജി, നമ്മുടെ നോട്ടുകളിൽ എന്നും കാണാറുള്ള മനുഷ്യൻ, 500 രൂപ നോട്ടുകൾ കൊണ്ടു നടക്കുന്നവർക്കറിയാം. ഞാൻ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കാണാറില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്നാ റേറ്റ് വരും? ഇത് 5,000 രൂപ വരും. 5,000 രൂപ വില വരുന്നതാണ്. ഓ, ഇത് ഞങ്ങളൊക്കെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു
ഈ ഒരു ചെറുക്കനും പെണ്ണുകൂടെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്ന ഒരു ഭയങ്കര പിടിച്ചോണ്ട് പോകുന്ന അങ്ങനെയല്ല അതല്ല അതല്ല ഈ ഫോട്ടോ ഭയങ്കര ഹിറ്റായിരുന്നു. ഇതെല്ലാം ഇതുണ്ടോ മണലിൽ ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു ദൈവത്തിന്റെ ആള് ഗുരുദേവൻ അയ്യപ്പൻ അങ്ങനെയുള്ള എല്ലാ ഫോട്ടോസും. ഇനിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയ താരങ്ങളുടെ ഫോട്ടോ ഇവിടെ ചെയ്തിട്ടുണ്ട്. മോഹൻലാല് അതുപോലെ തന്നെ ഇങ്ങനെ റൗണ്ടിലുള്ള മ്യൂറലിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. മ്യൂറൽ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് കേരള ട്രഡീഷണൽ ഒരു ആർട്ട് വർക്ക് ആണ് മ്യൂറൽ വർക്ക് എന്ന് പറയുന്നത്. അതായത് കേരള ട്രഡീഷണൽ ആർട്ട് വർക്കിന് നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേര് മ്യൂറൽ എന്നാണ് അല്ലേ. മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുന്നത് മ്യൂറൽ പെയിന്റിംഗ് കാറ്റഗറി തന്നെയുണ്ട്. എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് പഞ്ചവർണ്ണങ്ങൾ കൊണ്ടാണ് ശരിക്കും മ്യൂറൽ ചെയ്യുന്നത്. ഓക്കെ, പഞ്ചവർണ്ണങ്ങൾ കൊണ്ടാണ് ശരിക്കും മ്യൂറൽ ചെയ്യേണ്ടത്. ഇത് മൊസൈക്ക് ഇട്ടേക്കുന്നതല്ല, ആള് സാൻഡിൽ ചെയ്തതിൽ ഡ്രോയിങ് ആണ്. മണ്ഡല ഡ്രോയിങ് എന്ന് പറയുന്ന സംഭവമാണ്. ഇനി നമുക്കിതിൽ വേറൊരു സംഭവം കാണാം. ഇതൊരു കുപ്പിയാണ് ഈ വെച്ചിരിക്കുന്നത്. ഇത് കുപ്പിക്കകത്ത് സാൻഡാർട്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് എങ്ങനെ കുപ്പിയുടെ അകത്ത് എങ്ങനെയാണ് സാൻഡാർട്ട് ചെയ്യുന്നതെന്ന് ഇപ്പം എല്ലാവർക്കും ഒരു സംശയം തോന്നും. സംഭവം നമുക്ക് സംശയമുള്ളതെല്ലാം നമ്മുടെ സനുവിനോട് ചോദിക്കാം. നമ്മൾ ഈ കുപ്പിക്കകത്ത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? കാരണം അതിൻ്റെ അകത്ത് എങ്ങനെ നമ്മൾ വരയ്ക്കും, ഇതൊക്കെ എങ്ങനെ മാത്രം എത്ര എങ്ങനെ പ്രാക്ടിക്കലാക്കുന്നത്? ഇത് ശരിക്കും 5 സെന്റിമീറ്റർ മാത്രം ഹൈറ്റ് വരുന്ന ഒരു കുപ്പിയാണ്. ഓക്കെ, ഇതിന്റെ വാവട്ടം വളരെ കുറവാണ്. ഓക്കെ, ഇതിനകത്തോട്ട് ബ്രഷ് കടത്തിയിട്ട് ബ്രഷിൽ പശ മുക്കി ബ്രഷ് കടത്തിയിട്ട് ഈ ഒബ്ജക്റ്റ് വരയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് വരയ്ക്കുന്ന നമ്മളൊരു സാധനത്തെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരയ്ക്കുന്നതും ഇത് ശരിക്കും പുറകിൽ നിന്നാണ് വരയ്ക്കുന്നത്. ആ, ഇത് ഇതിന്റെ പുറകുവശത്താണ് വരയ്ക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ നോക്കിയിട്ട് ബ്രഷ് വെച്ചിട്ട് അകത്തുനിന്ന് ഇങ്ങനെ വരയ്ക്കുക ചെയ്യും. ഓക്കെ, അകത്തുനിന്ന് നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ വരച്ചെടുക്കും. എത്ര മണിക്കൂർ എടുക്കും നമുക്ക് ഇങ്ങനെ ഒരു ബോട്ടിലിൽ വരണം? ആ വെയിലത്ത് നിന്ന് ശരിക്കും മാറ്റി പിടിക്കണം, ക്ലിയർ ആയിട്ട് കാണാം. എത്ര മണിക്കൂർ എടുക്കും നമുക്ക് ഇങ്ങനെ ഒരു സാൻഡാർട്ട് കുപ്പിയിൽ ചെയ്തെടുക്കുന്നതിന്? കുപ്പിക്കകത്താണ് വരയ്ക്കുന്നത്, പുറത്തുനിന്നല്ല വരയ്ക്കുന്നത്. അതിനുശേഷം മണൽ നിറയ്ക്കുവാണ്. കുപ്പിക്കകത്ത് ഈ ഒരു സാൻഡാർട്ട് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ മതി. അരമണിക്കൂറാ? ആഹാ, ഞാൻ നാളെ എൻ്റെ ഫോട്ടോ എടുത്തു. എനിക്ക് കുപ്പിക്കകത്ത് വരച്ചിരുന്നേ. ഇത് കലാഭവൻ മണിയുടെ ഒരു മണിച്ചേരൻ്റെ ഒരു മണിച്ചേരനെ കുപ്പിക്കകത്ത് വരച്ചതാണ്. ഇത് ഒരു 3 സെന്റിമീറ്റർ ഹൈറ്റേ ഉള്ളൂ. 3 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മളിത് ക്യാമറയിൽ ഇത്ര അടുപ്പിച്ച് പിടിച്ചേക്കുന്നതുകൊണ്ടാണ് വലുതായിട്ട് തോന്നുന്നത്. 3 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇത്രയും ചെറിയ കുപ്പിയിലാണ് നമ്മുടെ മണിച്ചേട്ടൻ ഇരിക്കുന്നത്. എല്ലാവരുടെയും പ്രിയ താരം. ശരിക്കും ഒരു ഓർമ്മ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. ഇതിന്റെ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാണ് നടത്തിയിട്ടുള്ളത്? എത്ര എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്? ഒരു 16 എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. സോളോ അല്ല, ഗ്രൂപ്പൊക്കെ ആയിട്ടുള്ള എക്സിബിഷൻസ് കാര്യങ്ങൾ സനു ചെയ്തിട്ടുണ്ട്. ഇതിലെ നമുക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ബഹുമതികളോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, തേടി വന്നിട്ടുണ്ടോ? ശരിക്കും ആരും ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയില്ല. കേരളമല്ലേ ഈ സാൻഡാർട്ട് എന്ന് പറയുന്നത്? ആൾക്കാർക്ക് അത്ര പരിചിതമല്ല സംഭവമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എന്താണ് എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്കും വെളിയിൽ. ഇതൊരു പോർട്രേറ്റ് വർക്ക് ആണ്, ബ്ലാക്ക് സാൻഡ് കരിമണൽ വെച്ച് ചെയ്തേക്കുന്ന ഒരു പോർട്രേറ്റ് വർക്ക്. ഓക്കെ, ഈ കാണുന്നത് ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഇത് കരിമണൽ കൊണ്ട് ചെയ്തേക്കുന്ന പോർട്രേറ്റ് വർക്കാണ്. ഇത് ഭയങ്കര ഫേമസ് ആണ് ഇത്തരം വർക്കുകൾ. ഇതിന് നല്ല വിലയും വരുന്നതാണ്. ഇത് ഒരു A4 സൈസ് ഡ്രോയിങ് ഒക്കെ വരുമ്പോൾ 500, 1000 ഇപ്പം നല്ലൊരു ഫോട്ടോ ഫ്രെയിം ചെയ്തെടുക്കണമെങ്കിൽ 500, 600 കൊടുക്കണം. സനു നഷ്ടമാണ് സനു, നീ വിലക്കൂട്ട്. ഇതുണ്ടോ അയ്യപ്പ, നമ്മൾ ഇത്രയും ഞാൻ വിലക്കൂട്ടാൻ പറയുന്നതിൻ്റെ കാരണം ഇതുണ്ട്. ഇത്രയും മണലുകൾ ശേഖരിച്ചെടുക്കുക, ഇത്ര കളർ വെറൈറ്റി മണലുകൾ ശേഖരിച്ചെടുക്കുക, അത് അതനുസരിച്ചൊരു ചിത്രമാക്കിയെടുക്കുക, ഇതൊക്കെ നല്ല സമയം വേണം. അതേപോലെ തന്നെ കേരളത്തിൽ തന്നെ 2-3 കലാകാരന്മാരെ ഉള്ളൂ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ താഴെ കുറേ പേര് കമൻ്റ് ഇടും. പിന്നെ എനിക്ക് വരയ്ക്കാറിയാം, ഞാൻ ചേട്ടനെ വിമ്മാരെ വെല്ലുവിളിക്കുന്നു. ഇതേപോലെയുള്ള വരച്ച ഫോട്ടോ അല്ലെ വരയ്ക്കുന്ന ഫോട്ടോ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ ചേട്ടനെയും വന്ന് പരിചയപ്പെടുന്നതായിരിക്കും. അതല്ലേ സനു അതിൻ്റെ മറുപടി. അതേപോലെ തന്നെ സനു ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എങ്ങനെ വരയ്ക്കാമെന്ന്. സനു ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ സാൻഡായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. സനു അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്, അതും നമുക്ക് സനുവിനോട് തന്നെ ചോദിക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. വലിപ്പം, അതായത് നമ്മൾ ഈ കാണുന്ന ലാസ്റ്റ് സപ്പറിൻ്റെ ഫോട്ടോസ്, മദർ തെരേസ, ഇത് മറ്റേ ആരായിരുന്നു ബാബ, ഇങ്ങനെയുള്ള ഇതിങ്ങനെ ഒരു ആൽബമാണ്. ഇങ്ങനെയുള്ള എല്ലാ ഫോട്ടോസും സനു ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് സനുവിൻ്റെ അടുത്തിരുന്നൊരു ആൽബം സനുക്ക് മണൽ വരാൻ പോയേക്കുവാണ്, ആ സമയത്ത് കാണിച്ചതേ ഉള്ളൂ.
അപ്പോൾ ഇത്തരം ഫോട്ടോസ് വേണ്ടവർ സനുവായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരു പുലി ചാടി വരുന്നു. ഈ പുലിയുടെ ഒരു പടം ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, ഞാനൊന്ന് നോക്കിയിട്ട് അതും കൂടി നിങ്ങളെ കാണിക്കാം. ഇത് ആണ് നമ്മുടെ, ഇത് കടുവയല്ലേ സനു? പുലിക്ക് മറ്റേ കുത്തല്ലേ? ആ ഇതാണ് കടുവ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കടുവയുടെ ഫുൾ ആയിട്ടുള്ള ഫിഗർ ഇല്ലല്ലോ എന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നല്ല, ഇനി കലാകാരന്മാർക്കൊരു കുഴപ്പമുണ്ട്, ആർക്കൊന്നും മനസ്സിലായില്ലാത്ത രീതിയിലെ വരച്ചു വെക്കുള്ളൂ. സനു ഇന്ന് ഒരു നമ്മുടെ മുമ്പിൽ ചെറിയൊരു സാൻഡ് ആർട്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ സനു ഇതെന്താ ചെയ്യാൻ പോകുന്നത്? സനു ആദ്യം ഒരു ഔട്ട്ലൈൻ സ്കെച്ച് ചെയ്യണം. ഓക്കെ, ഔട്ട്ലൈൻ സ്കെച്ച് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഔട്ട്ലൈൻ സ്കെച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സാൻഡ് ആർട്ട് സനു വരച്ച് കാണിക്കുന്നതാണ്. ഇത് ഫെവിക്കോളാണ്. ഫെവിക്കോള് നമ്മൾ ഒരു ലേശം വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതെന്താ ചേർത്ത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ ഡയറക്ട്ലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബ്രഷ് വെച്ച് തൂക്കാൻ പാടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫെവിക്കോൾ എടുക്കുന്നു, അതിനുശേഷം വെള്ളം ചേർക്കുന്നു, അതിനുശേഷം അത് ഡൈല്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷം ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നു. സനുവിൻ്റെ അടുത്തുള്ള സാൻ കളക്ഷൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്ന എല്ലാം സാൻഡാണ്. ഇങ്ങനെ കൂട്ടി ഇതുപോലെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സനു ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓരോ കളറ് അവിടെ ശേഖരിച്ച് കൊണ്ടുവരുന്നതാണ്. ഇടയ്ക്ക് അതെല്ലാം കൊണ്ട് മണൽ വാരിയിട്ടത് പറഞ്ഞ് ടക്കുന്ന് കഴിഞ്ഞ് ഞാനിവിടെ മണൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ആൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് പശ തൂക്കുന്നു, അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മണൽ വാരിയിടുന്നു, പിന്നെ അത് പൊട്ടിക്കളയുന്നു. പശ തൂക്കുമ്പോഴാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം കുറേ മാരകായുധങ്ങൾ, അതായത് ബ്ലേഡ്, കത്തി, ഇതൊക്കെ വെച്ചിട്ടാണ് സനു അതിന് ഷേപ്പ് വരുത്തുന്നത്. ഞാനൊന്നും പറയണില്ല, എനിക്ക് എങ്ങാനും സനുവിന് കളിപ്പായി കഴിഞ്ഞാൽ പിന്നെ പണി പാടും. ഇതേപോലെ ചെറുതായിട്ട് കൊച്ചു കൊച്ചു പോയിന്റുകളിൽ കൂടി പശ തേച്ച് വിടും. കറക്റ്റാ, അത്യാവശ്യം പടം വരയ്ക്കാൻ അറിയാവുന്നവർക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ പടം വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് സാൻഡ് ആർട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സനുവിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ സനു അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരികയും അതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കഴിവുള്ളവർക്ക് പഠിക്കുകയും ചെയ്യാം. അല്ലേ സനു? അതെ അതെ. അതിന് സനു ചെറിയ ഫീസ് എല്ലാം ഈടാക്കുന്നുണ്ടോ? ഫീസൊന്നും ഈടാക്കുന്നില്ല, അല്ലെങ്കിൽ ഫീസ് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം. അതെ അല്ലേ, അത് നല്ല കാര്യമാണ് അല്ലേ. ഇപ്പൊ പഠിക്കുന്നത് എന്ത് കോഴ്സ് പഠിപ്പിച്ചാലും കാശ് കൊടുക്കണം അല്ലേ അനീഷേ? അതാണ് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് മണൽ വാരിയിട്ടുന്നതിന് മുമ്പ് ഓയ് എന്നൊരു വിസിൽ അടിക്കണം കേട്ടോ. വിസിലടിക്കും. അപ്പൊ ഇടാൻ പോവാല്ലേ. അപ്പൊ നമുക്ക് ആ മണൽ എങ്ങനെയാണ് ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നത് നോക്കാം. സംഭവം സിമ്പിളാണ്, ആർക്കും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. നമ്മുടെ ഈ മറ്റേ ഈ അമ്പലത്തെ ഉത്സവത്തിന് മുമ്പ് ഓടി വായോ ആർക്കും ചെയ്യാം, എന്തും ചെയ്യാന്നൊക്കെ പറഞ്ഞത്. നമുക്ക് മനു അതിലേക്ക് ഇടാൻ പോവാണ്. നമുക്കത് കറക്റ്റ് ഔട്ട്ലൈൻ മുഴുവൻ പശ തേച്ചു, പശയിലോട്ട് മണല് മണലിങ്ങനെ ചുമ്മാ സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കുക. വേണ്ട, സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ അതങ്ങനെ ഒരു കുട്ടം കൂടി കിടക്കും. അതിങ്ങനെ ചുമ്മാ എടുത്തിട്ട് സിമ്പിളായിട്ട് കൊട്ടിക്കളയുക. അപ്പോൾ ആ പശ തേച്ചോടത്ത് മാത്രം ഈ സംഭവം പിടിച്ചിരിക്കും. ഈ കറുത്ത കളറുള്ളത് ഇത് കരിമണല്. ഈ കരിമണല് നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ളതാണ്. ഓക്കെ, ഇത് ഇടുക്കി ജില്ലയിലുള്ള കരിമണലാണ്. കരിമണലത്തിന് ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തുനിന്നുണ്ടെന്നല്ല, ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു മണലാണ് ആസ് പെർ സനു. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എടുത്തിരിക്കുന്ന ഔട്ട്ലൈൻ ആക്കുന്നു, പിന്നെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് അതിന് ഷെയ്ഡ് വരുത്തുന്നു. ഷെയ്പ്പ് വരുത്തുന്നു, സോറി, ഷെയ്പ്പ് വരുത്തുന്നു. സനു എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഓർത്ത് അവിടെ മാത്രമാണ് ശ്രദ്ധ, ഞാൻ അതുകൊണ്ട് മരണം മാറ്റി പറഞ്ഞതാ. സനു ശ്രദ്ധിക്കുന്നുണ്ട്. സനു, ഇപ്പൊ നമുക്കിത് ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ ഈ സാൻഡ് കാര്യങ്ങൾ അവൈലബിൾ അല്ല, ബ്രഷ് കാര്യങ്ങൾ അവൈലബിൾ അല്ല എങ്കിൽ സനു ഇത് ഏതെങ്കിലും രീതിയിൽ അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ഈ സാധനം
മണല് ശേഖരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആണ് ഒരുപാട് ആൾക്കാർക്കും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം ഞാന് സാൻഡാറിന്റെ ഒരു കിറ്റ് തയ്യാറാക്കിയപ്പോ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു മൂന്ന് ഷെയ്ഡ് മണല്. സർക്കാരിന്റെ മറ്റേ ഇപ്പോഴത്തെ കിറ്റ് പോലത്തെ കിറ്റാണോ അതെയോ അതെങ്ങനെയാ? കിറ്റിനകത്ത് ആർട്ട് ഒരു സാൻഡാർട്ട് കിറ്റാണ്. അതിനകത്ത് ഒരു മൂന്ന് കളർ ഷെയ്ഡ് മണൽ, അതായത് ഒരു ഒരു ചിത്രം ഉണ്ടാവും, ഔട്ട്ലൈൻ ചിത്രം. ഓക്കെ, ആ ചിത്രത്തിന് വരയ്ക്കാൻ ആവശ്യമായ മണലുകൾ മണലുകളും ഉണ്ടാവും. ഡിസ്ക്രിപ്ഷൻസും ഉണ്ടാവും, ഒരു ക്യാൻവാസ് ബോർഡും ഉണ്ടാവും. ക്യാൻവാസ് ബോർഡും ഉണ്ടാവും. സാധനങ്ങള് നമ്മള് ആവശ്യക്കാർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കും. എത്ര പൈസയാണ്? 250 രൂപയാണ് കിറ്റിന്റെ വില. ഇവനിത് എങ്ങനെ മുതലാകൂടാ? ഇവൻ നിനക്ക് ബിസിനസ് അറിയത്തില്ല. ഇത്രയും മണല് ശേഖരിച്ച് 250 രൂപയ്ക്ക് കൊടുക്കാനും എനിക്ക് കണ്ട ലാഭകരമായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് ലാഭകരമാണ് എന്ന് തോന്നുകയാണെങ്കിലും അതേപോലെ വരച്ച് പഠിക്കാൻ സാൻഡാർട്ടിനെ പറ്റി പഠിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിലും സനുവായിട്ട് ബന്ധപ്പെടുക. ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച സനുവിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. സനു അതേപോലെ തന്നെ കോമഡി ഉത്സവത്തില് ഫ്ലവേഴ്സ് ടിവിയിലെ ഫ്ലവേഴ്സിലല്ലേ കോമഡി ഉത്സവം മണിച്ചേട്ടന്റെ ഫോട്ടോ 3 മിനിറ്റ് കൊണ്ട് സാൻഡാർട്ട് ചെയ്ത് കൊടുത്ത ഒരു അത്ഭുത കലാകാരനാണെന്ന് ഞാനിന്ന് ഈ വേളയിൽ അനുസ്മരിക്കുന്നു, സ്മരിക്കുന്നു. ഇത്രയും പോരെ സനു? മതി മതി. ഇതിനൊക്കെ എനിക്ക് വേറെ നല്ല ചെലവ് കിട്ടുന്നുണ്ട് കേട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ തള്ളുന്നത്. സനു അടുത്ത സ്റ്റേജിലേക്ക് കടന്നു, അതായത് താമരയ്ക്ക് അകത്ത് ഔട്ട്ലൈൻ കഴിഞ്ഞു. ഇനി ഇതിനകത്ത് കളർ വേണ്ട ഭാഗങ്ങളിൽ പശ ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് കളർ ഷെയ്ഡ് കൊടുക്കണം. കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ 2 ഷെയ്ഡിലുള്ള മണൽ ഉപയോഗിച്ചാണ് കളർ ഷെയ്ഡ് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു റെഡിഷ് ആൻഡ് യെല്ലോ കളർ ഷെയ്ഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കളർ ഷെയ്ഡ് പഠിച്ചത് ഞാൻ 15 വർഷമായി സാൻഡാർട്ടിന്റെ ഡ്രോയിങ് പഠിച്ചിട്ട്. 15 വർഷമായല്ലോ? ആ 15. ഓക്കെ ഓക്കെ, അത് കൊള്ളാം. 15 വർഷമേ എന്റെ അരീഷേ. അപ്പൊ ആ 15 വർഷം ഈ ഷെയ്ഡിങ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 വർഷം പകുതി സമയം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഷെയ്ഡിങ് എങ്ങനെ ചെയ്യണ്ടെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലായത്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ 15 വർഷം 7 വർഷം ഒന്നും കേട്ടാലും ഞെട്ടണ്ട, അനീഷിന് 29 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു, പിന്നെ കല്യാണം കഴിഞ്ഞതാണ്. ഇതിനകത്തേക്ക് നമ്മൾ 2 ഷെയ്ഡ് മണല് ഇടുക. ഓക്കെ, 2 ഷെയ്ഡ്, അതായത് നമ്മുടെ പൂവിന് കളറിങ്ങിന് വേണ്ടിയിട്ട് 2 ഷെയ്ഡ് കളേഴ്സ് ആഡ് ചെയ്യുവാണ്. ഇതെല്ലാം മണലാണ്. കളേഴ്സ് മീൻസ് പല കളറ് മണലുകൾ ഇങ്ങനെ തൂവി 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 കൊടുക്കുക. അത് ഇടുന്നതിനൊരു പ്രത്യേക നെയ്ക്ക് വേണം, എന്നാലേ നമുക്ക് അത്ര സെറ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ. അല്ലേ അനീഷേ? അല്ല അല്ലേ സനു? അതെ. ഈ അനീഷ് ഇതിപ്പോ ഇടുന്ന കയറി വന്നേ? അത് ചെറിയൊരു താളം വെച്ചാണ് ഇത് കൊടുക്കണേ. ടക്ക് 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 എന്ന് മൂട്ടി തട്ടി കൊടുക്കുക. പക്ഷെ നമ്മൾ തട്ടി അങ്ങനെ ശരിയാവില്ല. സംഭവം സിമ്പിളാണ്, ഇത് ജാവ പോലെയാണ് കണ്ടോ. നമ്മൾ അവിടെ മണൽ കൂടിയിരുന്നാലും അത് തട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഭംഗി അതിലേക്കാൻ കയറി വരും. പിന്നെ എന്റെ മുകളിൽ എങ്ങനെ കുനുകുനാണ്. അതൊരു ചെയ്തപ്പോ ഒരു പാച്ച് വന്നതാ. സംഭവം സിമ്പിളാണ്, മണലിടുക, തട്ടിക്കളയുക, പശ തൂക്കുക, തട്ടിക്കളയുക. സംഭവം സിമ്പിളാണ്. പിന്നെ മാരക ആയുധങ്ങൾ വെച്ച് ഷേപ്പ് വരുത്തുക. അതിന് ഷേപ്പ് വരുത്തണ്ട, അതിന് ഷേപ്പ് വരുത്തണ്ട. ബോർഡർ ചെയ്യുമ്പോൾ മാത്രം ഷേപ്പ് വരുത്തിയാൽ മതി, ഷേപ്പ് ബോർഡറിൽ കേറാതെ വരയ്ക്കാൻ ശ്രമിക്കുക. ഇതിപ്പോ നമ്മൾ ഈ സാൻഡ് ആർട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കടകളിൽ അവൈലബിൾ ആക്കുന്നുണ്ടോ? നമ്മുടെ ഈ അടുത്ത ഏരിയയിൽ എവിടെയെങ്കിലും? ഇടുക്കി ജില്ലയിലെ? ഇടുക്കി ജില്ലയിലെ സാൻഡ് ആർട്ടിന്റെ കിറ്റ് മുരിക്കാശ്ശേരിയിലെ ഓർത്തെ. അപ്പൊ സനുവിന്റെ ഈ കിറ്റ് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി കാസ്ലോ എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് മുരിക്കാശ്ശേരിയിലെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. അവിടെ ഇതിന്റെ കിറ്റ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. അവിടെ നിന്ന് വാങ്ങാൻ മടിയുള്ളവർക്ക് സനുവിനെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ അവളത് കൊറിയറായി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അല്ലെ സനു? സനു ദേ വീണ്ടും കുറച്ച് മണലെടുത്തിട്ടുണ്ട്. അതും എന്റെ മുകളിലേക്ക് ചുമ്പോ അങ്ങനെ സിമ്പിളായിട്ട് കുടഞ്ഞു 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 കുടഞ്ഞിടും. ഈ കുടഞ്ഞിടുന്നതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് കണ്ടോ. അതാ ഇടുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച്, അത് ശരിക്കും 2 കളർ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കളറാണ്. അല്ലേ സനു? അല്ല, ഇത് ഒറ്റ കളർ. അത് ഒറ്റ കളറാണോ? അതൊരു മഞ്ഞയും കറുപ്പും കൂടെ കൂട്ടിയിട്ടുള്ളൊരു, അത് മിക്ക കളർ മണലിനകത്തും ഏതെങ്കിലും ഒരു ഡ്യുവൽ ടോൺ കയറി കിടക്കും. അതെ അല്ലേ? ഫ്രഷ് മണല്, അങ്ങനെ മണലിന് കുറെ കാറ്റഗറീസ് ഉണ്ട്. ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മണല് വളരെ കുറവാണ്. ഈ വൈറ്റ് ബ്ലാക്ക് ഒക്കെയാണ് നമുക്ക് ഫ്രഷ് ഒറ്റ കളർ ടോൺ മാത്രമായിട്ട് കിട്ടുന്നത്. അല്ല, അത് നമുക്ക് ഇതിൻ്റെ അകത്ത് മണലിൻ്റെ അത് തിരിച്ചെടുക്കാൻ പറ്റിയല്ലോ അല്ലേ? കളർ ഇപ്പോൾ തിരിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ?
നീ അവിടെ കൊണ്ടേ കുട്ടി, ഞാൻ ഇവിടെ ക്യാമറ പിടിക്കാൻ വെറുതെ കളയാണ്. ആ അതിന്റെ മുകളിൽ കൂടെ ഓവർലാപ്പ് ആയാലും കുഴപ്പമില്ലല്ലോ അല്ലേ, കാരണം പശ ഉണ്ടെങ്കിൽ മാത്രമല്ലേ പിടിക്കൂ. അതാ ഇങ്ങോട്ട് പോരട്ടെ. കണ്ട അങ്ങനെ നമ്മുടെ ബി ജെ പിയുടെ ചിഹ്നമായ താമര, താമരയുടെ കുഞ്ഞ് അല്ലേ. നീ ബി ജെ പി കാരനായിരുന്നു അല്ലേ? ബി ജെ പി കാരനല്ല, ഇതൊരു മ്യൂറൽ പെയിന്റിംഗിന്റെ ഒരു, ഇതും മ്യൂറൽ പെയിന്റിംഗിന്റെ ഒരു ഭാഗമാണ്. മ്യൂറൽ പെയിന്റ് എന്താണെന്ന് സാനു ഇതിന് കുറച്ചു മുമ്പ് നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. അതായത് കേരളത്തിന്റെ തനതായ ഒരു ചിത്രകല രചനാ രീതിയാണ്. അതാണ് ഒരു രീതിയാണ്, ചിത്ര രചന കലാ രീതിയാണ്. ഞാനും പഠിച്ചു, ഞാനും പഠിച്ചു. അതാണ് മ്യൂറൽ പെയിന്റിംഗ്. ഇനി നമ്മൾ മ്യൂറൽ പെയിന്റിംഗ് കട്ടിക്ക് ക്ലാസ് വരെ എടുത്തു കൊടുക്കും സാർ, നീ പഠിക്കണ്ട. അപ്പൊ അതേ സിമ്പിളായിട്ട് നമ്മളാകണ്ട മ്യൂറൽ പെയിന്റിംഗ് വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത്, ഒരു ബ്ലാക്ക് സാൻഡ്, ഇങ്ങനെ ഒരു വെറൈറ്റി. സനുവിന്റെ ആർട്ട് സ്റ്റുഡിയോയിൽ നിന്നും നമ്മൾ സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് സാനു ഈ മണലുകളെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പരിചയപ്പെടുത്താം, ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു. എവിടെന്നെങ്കിലും പുറത്തുനിന്ന് അകലെന്ന് കൊണ്ടുവന്നേക്കുന്ന മണലുകൾ വല്ലതും ഉണ്ടോ? അകലേന്ന് കൊണ്ടുവന്നേക്കുന്ന മണൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മണൽ. ഇതെവിടുന്നാണ്? ഇത് ശരിക്കും മാലിഡീവ്സിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു മണലാണ്. വൈറ്റ്, പ്യുവർ വൈറ്റ് ആണ് എന്നത്. ഓക്കെ, കണ്ടു കണ്ടു കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് സനുവിന്റെ അടുത്തുള്ള മണലിന്റെ വെറൈറ്റികള്. ഇത്രയും ബോട്ടിൽസ് ഉണ്ട്. ഇത് സനുവിന്റെ ഒരു സാൻഡ് കളക്ഷൻ ആണ്. ഈ കാണുന്നത് ഇതല്ലേ? ഇത് മാന്നാറിലെ 24 അടി താഴ്ച ഒരു കിണറ്റിൽ നിന്നും ശേഖരിച്ച, ഇനി കിട്ടാനും സാധ്യതയില്ലാത്ത ഒരു മണലാണ്. സനുവിന്റെ ഒരു പരീക്ഷണമാണ്. ഗ്ലാസിൽ ചെയ്തെടുത്ത ഒരു സാൻഡാർട്ടാണ് ഇത്. ഗ്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണോ ഡിമാൻഡ് അതിനനുസരിച്ച് സനു അത് നമുക്ക് ചെയ്തു തരും. ഈ ഗ്ലാസ്സിൽ ചെയ്യുന്നത് നമ്മൾ എല്ലാ ഗ്ലാസ്സുകളിലും ഇത് ചെയ്യാൻ പറ്റുമോ? എല്ലാ ഗ്ലാസ്സിലും ചെയ്യാം. ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്, നമ്മൾ പാർട്ടീഷൻ വരുന്ന ഗ്ലാസ്സുകൾ മിക്കവാറും എച്ചിങ് ചെയ്യാറുണ്ട്, അതായത് സാൻഡ് ബ്ലാസ്റ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പം അകത്തേക്കുള്ള ഒരു വിഷൻ കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ സാൻഡിന്റെ ഒരു പിക്ചർ, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു പിക്ചർ ഈ ഗ്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്കുള്ള ഒരു വിഷൻ കട്ടായി പോകും. അങ്ങനെയുള്ള ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഇത് സനുവിന്റെ വീട്ടിലൊരു ഡോർ റീകൺസ്ട്രക്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അതായത് അത് കാണുന്നത് സാൻഡാർട്ടാണ്. ഇവിടെ ബുദ്ധന്റെ ഒരു പിക്ചർ, അതും സാൻഡാർട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ കുറേ വെർട്ടിക്കൽ ഗാർഡൻ സനു ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു പാൽക്കാരി സ്ത്രീ, പാൽക്കാരി അല്ല, വെള്ളം കൊരാൻ പോകുന്ന ഒരു ചേച്ചിയുടെ ഫോട്ടോ. വീണ്ടും ബുദ്ധനോട് നല്ല പ്രണയമുള്ള ഒരാളാണെന്നുള്ളത് നമുക്ക് സനുവിൻ്റെ ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇത് സാൻഡാർട്ട് ചെയ്തേക്കുന്നല്ല, ഒരു ടെറാക്കോട്ട് എന്ന് പറയുന്ന സംഭവമാണ്. സനു ഇത് സനുവിന്റെ വീടിന്റെ അകത്തുള്ള ഒരു വാതിലാണ് ഈ കാണുന്നത്. അത് സനു ഒരു വെർട്ടിക്കൽ ഗാർഡൻ ആക്കി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നോക്കി വെർട്ടിക്കൽ ഗാർഡന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എന്ന് നമ്മൾ സനുവിന്റെ സാൻഡാർട്ടിന്റെ മഹാത്ഭുതങ്ങളുടെ ലോകത്ത് നിന്നും സൈൻ ഓഫ് ചെയ്യുകയാണ്. സനുവിന്റെ അടുത്തും സാൻഡാർട്ട് പഠിക്കേണ്ടവർക്ക് സനുവിനെ കോണ്ടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ സാൻഡാർട്ടിന്റെ കിറ്റ് വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ, ഞാൻ എന്നും പറയുന്നതാണ്, പക്ഷെ നിങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട് ചിലർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂടുതൽ ഇത്തരം വെറൈറ്റി വീഡിയോസുമായി വീണ്ടും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ സനുവിൻ്റെ സാൻഡാർട്ടിൻ്റെ ലോകത്ത് നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു. നമസ്കാരം.